നവകേരള സദസ് ഇന്നിപ്പോൾ കോഴിക്കോട് രണ്ടാം ദിവസമാണ്. ഇനി അവിടേക്ക് രണ്ടാം ദിവസം കൊയിലാണ്ടി, എലത്തൂർ, കോഴിക്കോട് സൌത്ത്, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് നടക്കുന്നത്. ഷാജഹാൻ കൂടുതൽ വിവരങ്ങളുമായി. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രത്യേക ക്ഷണിതാക്കളാണ്, പൗരപ്രമുഖരല്ല. ആ കൂടിക്കാഴ്ച ഇന്ന് എവിടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നവകേരള സദസ് ക്രമീകരിച്ചിരിക്കുന്നത്? ഒപ്പം ഇപ്പോൾ ഷാജഹാൻ നൽകുന്ന ഒരു വിവരം, ഈ ബസ്സിന് ചില അറ്റകുറ്റപ്പണികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടി വേണം. ശാലിനി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നഗരത്തിലെ ഒരു ഹോട്ടലിലാണ് ഇന്നിപ്പോൾ ഈ പൗരപ്രമുഖരുടെ, പൗരപ്രമുഖരെന്ന് പറയാൻ പാടില്ല എന്ന് എ കെ ബാലൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കണ്ടെത്തേണ്ടി വരും പേര്. ഏതായാലും ഇവിടെ വെച്ചാണ് നടക്കുന്നത്. 9 മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ എത്തുകയും ഇവിടെയുള്ള ഇവിടെ എത്തിച്ചേരുന്ന ഈ പൗരപ്രമുഖരുമായി, പ്രത്യേക ക്ഷണിതാക്കളുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനകം തന്നെ ആ ക്ഷണം കിട്ടിയ ആളുകളൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവയിൽ ചിലതൊക്കെ സ്പോട്ടിൽ തന്നെ പരിഹരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം രാജീവും റിയാസും ഒക്കെ, മന്ത്രിമാരായ രാജീവ് റിയാസും ഒക്കെ പറഞ്ഞത്. ഇവിടെ ഏതാണ്ട് 100+ പേരാണ് എത്തുന്നത്. കോഴിക്കോട്ടായതുകൊണ്ട് കുറേയധികം പൗര പ്രമുഖർ മാത്രമല്ല, വ്യവസായ പ്രമുഖരടക്കമുള്ള ആളുകൾ എത്തിച്ചേരുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയും ഏതാനും മന്ത്രിമാരും ഉള്ളത് ഗസ്റ്റ് ഹൗസിലാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരിക. ഇന്നിപ്പോൾ രാവിലെ കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് ആദ്യ പരിപാടിയെങ്കിൽ പോലും ആദ്യത്തെ നവകേരള സദസ്സ് നടക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ്. കോഴിക്കോട് കൊയിലാണ്ടിക്ക് ശേഷം പിന്നീട് എലത്തൂർ, ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിലും പിന്നീട് വൈകിട്ട് കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളുടെ ഒന്നാകെ കോഴിക്കോട് ബീച്ചിലും നടക്കും. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന പരിപാടി ഒരു ശക്തി പ്രകടനമായി മാറ്റാനുള്ള ആലോചനയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഇന്ന് യുവമോർച്ച ഈ നവകേരള സദസ്സിൻ്റെ വേദിയിലേക്ക് മാർച്ച് നടത്തുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു കരുതലാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുക്കുന്നത്. ഒപ്പം ഈ ഇതിനകം തന്നെ ഈ നവകേരള സദസ്സിൽ കിട്ടിയിരിക്കുന്ന പരാതികളെ, കുറേ കൂടി ഗൗരവമുള്ള പരാതികൾ ഇവിടെ ലഭിക്കുമെന്ന് വേണം കരുതാൻ. ഈ പരിപാടിയിൽ ഇന്നലെ രാത്രി അടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പലയിടത്തും രാത്രി അടക്കം കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പോലീസ് വലിയ കരുതലിലാണ്. നവകേരള സദസ്സിൻ്റെ സദസ് കോഴിക്കോട്ട് എത്തുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ആ ബസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി ഈ ബസ് കോഴിക്കോട് നടക്കാവിലെ കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പിലെത്തിച്ച് അവിടെ ഗ്ലാസ് മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം എ സിക്കും ചില അറ്റകുറ്റപ്പണികൾ നടത്തിയെന്ന് പറയുന്നു. സർവീസിന് കൊണ്ടുവന്നുവെന്ന് പറയുമ്പോൾ പോലും സാധാരണഗതിയിൽ സർവീസിന് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ തന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ള ചോദ്യവുമുണ്ട്. ഏതായാലും വലിയ പോലീസ് അകമ്പടിയിൽ 4-5 ജീപ്പ് പോലീസ് അകമ്പടിയിൽ ഇവിടെ എത്തിക്കുകയും അവിടെ വെച്ച് ഈ ഗ്ലാസ് വേണ്ടത്ര രീതിയിൽ പുറത്തേക്ക് മന്ത്രിമാർക്ക് കാണുന്നില്ല, മന്ത്രിമാരെ തിരിച്ചും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഗ്ലാസിൻ്റെ ടിൻ്റൊക്കെ മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ചില ഗ്ലാസുകൾ മാറ്റിയതായിട്ടും പറയപ്പെടുന്നു. ഏതായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ചില വലിയ നീക്കം, ചെറിയ ഒറ്റ പണികളൊക്കെ തന്നെ ഈ ബസ്സിന് നടത്തിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ബസ്സിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവാദമുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ശ്രദ്ധ, ഒരു കണ്ണ് എപ്പോഴും ബസ്സിൽ ജനത്തിൻ്റേതുണ്ട്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ കണ്ണും ഈ ബസ്സിനെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണി നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ പറയാനുള്ളത്. ഓക്കെ, ശരി ഷാജഹാൻ.